നമസ്കാരം. ഓൾ ഫോർ ഈ ടി വി ഗാഡ്ജറ്റ്സിന്റെ ഏറ്റവും പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ ചാനലിന്റെ കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ പരിചയപ്പെട്ടത് ഒരു സെൽഫ് ഡിഫൻസ് എക്യുപ്മെന്റ് ആണ്. സ്ത്രീകൾക്കും പുരുഷന്മാർക്കും എന്നീ എല്ലാവർക്കും ഉപയോഗിക്കാവുന്ന, സ്വയം രക്ഷയ്ക്ക് ഉപയോഗിക്കാവുന്ന ഒരു സെൽഫ് ഡിഫൻസ് എക്യുപ്മെന്റ്. ഇത് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് ഷാവ്മിയുടെ 20,000 mAh പവർ ബാങ്കിനെ കുറിച്ചാണ്. ഈ പവർ ബാങ്കിനെ കുറിച്ചുള്ള മുഴുവൻ ഫീച്ചേഴ്സ് നിങ്ങൾക്ക് ഈ വീഡിയോ കാണുമ്പോൾ മനസ്സിലാകും. ഇതുപോലുള്ള അനേകം വീഡിയോസ് നിങ്ങൾക്ക് എത്തണമെങ്കിൽ നിങ്ങൾ ആദ്യമായിട്ടുമാണ് ഈ ചാനൽ സന്ദർശിക്കുന്നതെങ്കിലും തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ ഓൾ എന്ന് ക്ലിക്ക് ചെയ്യുകയും ചെയ്യും. ഷാവ്മി പവർ ബാങ്ക് 3i 20,000 mAh ബാറ്ററി ആണ് ഇതിനുള്ളത്. അതായത് നല്ലൊരു കപ്പാസിറ്റി ഉള്ള ബാറ്ററി ആണ് ഇതിന്. ട്രിപ്പിൾ പോർട്ട് ഔട്ട്പുട്ട് ആണ്, അതായത് 3 പോർട്ടുകളുണ്ട്. അതുപോലെ തന്നെ ഡുവൽ ഇൻപുട്ട് പോർട്ട്, അതായത് മൈക്രോ USB USB C ഉണ്ട്. ഇതൊരു യൂണിവേഴ്സൽ പവർ ബാങ്ക് ആണെന്ന് തന്നെ പറയാൻ സാധിക്കും. അഡ്വാൻസ്ഡ് 12 വയർ ചിപ്പ് പ്രൊട്ടക്ഷൻ ആണ് ഇതിനുള്ളത്. അതായത് ഒരു രീതിയിലുള്ള ഓവർ വോൾട്ടേജോ അല്ലെങ്കിൽ വോൾട്ടേജ് കുറഞ്ഞു വന്നാലോ നമ്മുടെ ഫോണിനോ അതുപോലെ തന്നെ ഈ പവർ ബാങ്കിനോ എഫക്ട് ചെയ്യത്തില്ല. നല്ലൊരു പ്രൊട്ടക്ഷൻ ഇതിനുണ്ടെന്ന് തന്നെ പറയാൻ സാധിക്കും. ഇതിൻ്റെ ബാക്കിയുള്ള ഫീച്ചേഴ്സ് എന്തോ നമുക്കൊന്നോ. ഇനി ഇത് ഓപ്പൺ ചെയ്ത് പല ഫോണുകളിലും നമുക്കിത് പ്ലഗ് ചെയ്തിട്ട് ഇതിൻ്റെ പ്രത്യേകതകളെല്ലാം എന്താണെന്ന് നമുക്ക് ഇനി നോക്കാം. ബോക്സിനുള്ളിൽ ഒരു യൂസർ മാനുവൽ ഉണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ യൂസർ മാനുവൽ ഒന്ന് വായിച്ചു നോക്കാം. ഇതിന്റെ മൊത്തം ഡീറ്റെയിൽസ് നമുക്ക് യൂസർ മാനുവൽ നോക്കുമ്പോൾ മനസ്സിലാവും. തീർച്ചയായിട്ടും വായിച്ചു നോക്കിയിട്ട് ഉപയോഗിക്കുന്നതായിരിക്കും നല്ലത്. ഇതാണ് നമ്മളുടെ പവർ ബാങ്ക്. നല്ലൊരു കോമ്പാക്ട് പവർ ബാങ്ക് ആണ്. ഇതിന്റെ നീളം 15.6 cm, ഇതിന്റെ വീതി 7.22 cm, ഇതിന്റെ നീളം 2.63 cm ആണ്. നല്ലൊരു കോമ്പാക്ട് ആണെങ്കിൽ കൂടി ഇച്ചിരി വെയിറ്റ് കൂടുതലാണ്, അതൊരു സാരമില്ല. ഇതൊരു 20,000 mAh ബാറ്ററി ആയതുകൊണ്ട് ഇത്രയും വെയിറ്റ് ഇതിന് സാധാരണയായിട്ട് അനുഭവപ്പെടും. ഈ പവർ ബാങ്കിന്റെ പ്രൈസ് വെറും 1,799 രൂപ മാത്രമാണ്. ഫ്ലിപ്കാർട്ടിലും ആമസോണിലും ഇത് ലഭ്യമാണ്. ഈ പ്രൊഡക്റ്റ് വാങ്ങണമെങ്കിൽ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ പ്രൊഡക്റ്റ് വാങ്ങാനുള്ള ലിങ്ക് അവിടെ ഉണ്ട്. ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് അങ്ങോട്ട് പോകാൻ സാധിക്കും. പ്രധാനമായിട്ടും ഇതിന് 2 ഇൻപുട്ട് പോർട്ടുകളാണുള്ളത്, USB C മൈക്രോ USB. ഇന്നിറങ്ങുന്ന എല്ലാ ഐഫോണുകളിലും ആൻഡ്രോയിഡ് ഫോണുകൾക്കും നമുക്കിത് യൂസ് ചെയ്യാൻ സാധിക്കും. കൂടാതെ 2 ഔട്ട്പുട്ട് പോർട്ടുകളാണ് ഇതിനുള്ളത്, USB A Type USB C Type. അതായത് എല്ലാ ഐഫോണുകളിലും ആൻഡ്രോയിഡ് ഫോണുകളിലും ഇന്നിറങ്ങുന്ന എല്ലാത്തിലും നമുക്കിത് യൂസ് ചെയ്യാൻ സാധിക്കും. ഇതിന്റെ സൈഡിൽ ഒരു ബട്ടൺ കാണാം. ആ ബട്ടണിൽ നമുക്ക് ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ എന്തുമാത്രം ചാർജ് ഉണ്ട് എന്ന് നമുക്ക് അറിയാൻ സാധിക്കും. 4 ലൈറ്റുകൾ ബ്ലിങ്ക് ചെയ്യും. ഇപ്പം ഒരു ലൈറ്റേ ബ്ലിങ്ക് ചെയ്യുന്നുള്ളൂ, കാരണം ഇതിപ്പോൾ വളരെ ചാർജ് കുറവാണ്, വാങ്ങിയതേ ഉള്ളൂ. ഓക്കെ, അപ്പം നിങ്ങൾ ഇത് വാങ്ങുന്ന സമയത്ത് കുറഞ്ഞത് 8 മണിക്കൂറെങ്കിലും ചാർജ് ചെയ്തിരിക്കണം. ഇതിന്റെ ചാർജിങ് ടൈം ഏകദേശം 8 മുതൽ 10 മണിക്കൂർ വേണം ഇത് ഫുൾ ചാർജ് ആകണമെങ്കിൽ. എന്നാൽ 20,000 mAh ഉള്ളതുകൊണ്ട് തന്നെ ഒരു 5,000 mAh ഉള്ള ബാറ്ററിയുള്ള മൊബൈൽ ഫോണുകൾ നമുക്ക് ഒരു 3 മുതൽ 4 തവണയെങ്കിലും ചാർജ് ചെയ്യാൻ പറ്റുമെന്നുള്ളൊരു സവിശേഷതയാണ്. ബോക്സിനുള്ളിൽ ഒരു സി ടൈപ്പ് കേബിളും ഉണ്ട്. ഈ കേബിൾ ഉപയോഗിച്ചാണ് നമ്മൾ പവർ ബാങ്ക് ചാർജ് ചെയ്യുന്നത്. നമ്മളുടെ മൊബൈലിന്റെ അഡാപ്റ്റർ ഉപയോഗിച്ച് നമുക്കിത് ചാർജ് ചെയ്യാൻ. അടുത്തതായി ഈ പവർ ബാങ്ക് iPhone 12, എൻ്റെ iPhone 12 ഞാനൊന്ന് കണക്ട് ചെയ്ത് നോക്കുവാണ്. എത്രയുണ്ട് ഇതിൻ്റെ കപ്പാസിറ്റി, എത്ര തവണ ചാർജ് ചെയ്യാം എന്നുള്ളതെല്ലാം നമുക്ക് നോക്കാം. ഇത് എൻ്റെ iPhone 12 കണക്ട് ചെയ്യുക. അതിനായിട്ട് iPhone 12 ലൈറ്റ്നിങ് കേബിൾ നമ്മൾ ഇതിലോട്ട് കണക്ട് ചെയ്യും. ഐഫോണിൽ ഇപ്പം കണക്റ്റ് ആയിട്ടുണ്ട്. ഏകദേശം 1 മണിക്കൂർ കൊണ്ട് തന്നെ ഫുൾ ചാർജ് ആയിട്ടുണ്ട് ഈ ഐഫോണ്. കൂടാതെ ഒരു 3 മുതൽ 4 തവണ എനിക്കിത് ചാർജ് ചെയ്യാൻ സാധിച്ചിട്ടുണ്ടെന്നുള്ളത് ഇതിൻ്റെ സവിശേഷതയാണ്. ഇനി നമുക്ക് ഇതൊരു ആൻഡ്രോയിഡ് ഫോണിലേക്ക് കണക്ട് ചെയ്യാം. അതിന് ഞാൻ എൻ്റെ സാംസങ്ങിൻ്റെ ഫോണാണ് ഉപയോഗിക്കുന്നത്. ഓക്കെ, അപ്പം ഞാൻ എൻ്റെ സാംസങ് ഫോണിലോട്ടൊന്ന് കണക്ട് ചെയ്തു. ഐഫോണിൽ കണക്റ്റ് ആയ പോലെ തന്നെ ഉടൻ തന്നെ സാംസങ്ങിലോട്ടും ചാർജ് കയറിയിട്ടുണ്ട്. ഇതിലും ഏകദേശം എനിക്ക് 3-4 തവണ ചാർജ് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. ഏകദേശം 1.5 മണിക്കൂറോളം എനിക്ക് വേണ്ടി വന്നു സാംസങ് ഫോൺ ചാർജ് ചെയ്യാൻ. അത് നമ്മളുടെ ഫോണിന്റെ കപ്പാസിറ്റി അനുസരിച്ചിരിക്കും അതിന് എത്ര നേരം എടുക്കും, അതുപോലെ എത്ര തവണ ചാർജ് ചെയ്യാനൊക്കെ എടുക്കുമെന്നുള്ളത്. ഇതുപോലുള്ള അനേകം ഇലക്ട്രോണിക് ഉപകരണങ്ങളുടെയും സെൽഫ് ഡിഫൻസ് ഇക്യുപ്മെന്റ്സിന്റെയും അൺബോക്സിംഗ് ആൻഡ് റിവ്യൂ ലഭിക്കണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ എനേബിൾ ചെയ്യും.